എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ സാധനം എന്താണ്? ഒരുവിധം കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും, എന്നാലും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിണ്ടാവില്ല. അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് സ്ലൈമാണ്. അതായത് 2017 ഏറ്റവും കൂടുതൽ ലോകത്ത് ഫേമസ് ആയ ഒരു ടോയ് ഉണ്ടായിരുന്നു. ഫിഡ്ജറ്റ് സ്പിന്നർ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ നാട്ടിലും അത് നല്ല രീതിക്ക് ഫേമസ് ആയിരുന്നു, പൂരപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിനൊക്കെ. അപ്പോ അതിന്റെ പ്രത്യേകത പറയുമ്പോൾ സ്ട്രെസ് റിലീഫിംഗ് ടോയ് ആണ്. അതിനുശേഷം 2018-19 ഏറ്റവും കൂടുതൽ ഫേമസ് ആയതും ലോകത്ത് ഏറ്റവും കൂടുതൽ സെർച്ചിങ് വന്നതായിട്ടുള്ള ടോയ് എന്ന് പറയുമ്പോൾ സ്ലൈം ആണ്. അതായത് ഇതും ഒരു സ്ട്രെസ് റിലീഫിംഗ് ടോയ് ആണ്. അതായത് നമ്മുടെ ഓഫീസ് വർക്കേഴ്സിന് അവർക്കൊക്കെ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ സ്മൈലി ബോളിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കയ്യിൽ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എങ്ങനെയൊക്കെ കാണിച്ചാലും നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇങ്ങനെ ഒരു സ്മൂത്ത് ബോള്, അതായത് നമ്മുടെ സ്പോഞ്ച് ബോളില്ലേ സ്മൈലി, ഒരു ചിരിക്കണ പടമൊക്കെ ഉള്ള, അതിനേക്കാളും ഇത്തിരി അഡ്വാൻസ്ഡ് ഫോമാണ് ഈ നമ്മുടെ സ്ലൈം എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ആകാംക്ഷ ഉണ്ടാവും അത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാനായിട്ട്, അതിന്റെ ആക്ടിവേറ്റർ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് നമ്മുടെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ നമുക്ക് ഗ്ലൂ എന്ന് പറയുമ്പോൾ പല സെക്ഷനിലുള്ള ഗ്ലൂ വരുന്നുണ്ട്. അപ്പോ നമുക്കിവിടെ ഗ്ലൂ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഫെവിക്കോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫെവി ഗം വരുന്നുണ്ട്. ഫെവി ഗം ആണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടേക്കുന്നത് ഇതുപോലെ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഫെവി ഗം യൂസ് ചെയ്യാം. അതല്ല, ഈ പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ സ്റ്റാമ്പ് ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗമ്മാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട്, വലിയ ബോട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് 300 ml ഒരു ബോട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ വലുതുണ്ട്. അപ്പോൾ നമ്മൾ ഈ 40 രൂപയുടെ ബോട്ടിലാണ് എടുക്കുന്നത്, അത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഗമ്മിന് ഏകദേശം 80 രൂപയോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മുടെ ഗ്ലിറ്ററും അതുപോലെ തന്നെ ഇതിൽ മിക്സ് ചെയ്യാനുള്ള കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗമ്മിൻ്റെ കാര്യം ഓക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇതേ ക്യാമലിൻ്റെ ഗമ്മുണ്ട്, അതുപോലെ തന്നെ കളറുണ്ട്, പിന്നെ ഗ്ലിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലിറ്ററിന് ഏകദേശം ഒരു 35 രൂപ വില വന്നായിരുന്നു. ഇത് നമ്മുടെ സ്ലൈമിന് ഒരു തിളക്കമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കളറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട്, സ്ലൈം ആക്ടിവേറ്റർ. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ പുറത്തുനിന്ന് വേണ്ടത് ബേക്കിംഗ് സോഡ മാത്രമാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈമിൻ്റെ വർക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ ഗ്ലൂ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തോരം സ്ലൈം വേണോ അത്രത്തോളം ഗ്ലൂ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഏത് കളറിലാണ് നമ്മുടെ സ്ലൈം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കെച്ചിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ കളർ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു സിൽവർ കളർ പോലത്തെ, അത്രയ്ക്ക് സിൽവർ അല്ല, എന്നാലും ചെറിയൊരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇട്ട് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഗ്ലിറ്റർ ഏതെങ്കിലും ഒരു കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സിൽവറിൻ്റെ ഒപ്പം ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇത്തിരി എടുത്ത് നിൽക്കുന്നത് ഗോൾഡൻ അല്ല റെഡ് കളറായിരിക്കും തോന്നുന്നു. അപ്പോൾ റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്ലിറ്റർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം പാറ്റേൺസ് ഉണ്ടാക്കാമെന്ന് പറയാൻ പറ്റില്ല. അതായത് ഗ്ലിറ്ററും കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്ലൈം ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലൈം ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സ്ലൈം ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് നമുക്ക് കാണുന്നത് വേറൊരു കാഴ്ചയാണ്. അതായത് ഇത്ര നേരം ഗ്ലൂ ആയിട്ട് നിന്നിരുന്ന ആ സാധനം ഇനിയിപ്പോൾ സ്ലൈമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഗ്ലൂവിൻ്റെ ഒരു ഫോർമാറ്റിൽ നിന്ന് മാറി തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കുന്നതിനനുസരിച്ച് കട്ടി പിടിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇത്തിരി ആക്ടിവേറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സ്ലൈമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലൈം ഒരുവിധം സെറ്റായി. കണ്ടോ, ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് ഇനി എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ നല്ല സ്മൂത്തായി കിട്ടും നമ്മുടെ സ്ലൈം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ലൈം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല സ്മൂത്തായി നിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ സ്ലൈം ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല ഇലാസ്റ്റിക് ആയിരിക്കും നമ്മുടെ സ്ലൈം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പാറ്റേൺ കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി റെഡാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു ഗ്രീൻ കളറ് ഗ്ലിറ്ററാണ് ഇട്ടത്, പക്ഷെ അത്രയ്ക്ക് അത് എഫക്റ്റ് ആയില്ല. കാരണം ആ റെഡിൻ്റെ ഒപ്പം ഗ്രീൻ വന്നപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഷെയ്ഡുകൾ നോക്കി ഉണ്ടാക്കാം.
ഓക്കേ, അപ്പോൾ നമ്മൾ റെഡ് കളർ ഉണ്ടാക്കി എടുത്തു. ഈ സ്ലൈമ് നമ്മൾ ആക്ടിവേറ്റർ പതിയെ പതിയെ ചെറുതായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും. അതല്ല, ഒറ്റയടിക്ക് ആക്ടിവേറ്റർ ഒഴിച്ചുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സാവധാനത്തിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 5 കോമ്പിനേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 നല്ല സ്മൂത്താണ്, കണ്ടോ? 5 കളറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയൊരു പണി ചെയ്ത് നോക്കാം. ഈ 5 കൂടി മിക്സ് ചെയ്താൽ എന്തുണ്ടാവും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 കളറ്, അതായത് 5 ടൈപ്പ് സ്ലൈമാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കൂടി കൂടിച്ചേർന്ന് വേറെ എന്തോ ഒരു കളറായി മാറുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ലൈം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.